ചുള്ളനവയൽ പട്ടികവർഗ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സഹകരണ സംഘത്തിൻ്റെ സ്റ്റോളിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കിവിടെ കാണാം ഒരുപാട് ചൂരൽ ഫർണിച്ചറുകൾ നിരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ, ഡെമോ പീസുകൾ. അതുപോലെ തന്നെ ചെറുകിട വനവിഭവങ്ങളായ തേൻ, കുന്തിരിക്കം, പിന്നെ കുടംപുളി, അങ്ങനെ മഞ്ഞൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെയും ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് സാറിനോട് ചോദിച്ചറിയാം. സാർ, ഈ ചൊള്ളനവയൽ ഏത് ഭാഗമാണ്? പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലാണ്. ഓക്കെ. എന്താണ് ഇത്തവണ ചൊള്ളനവയൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ? കസേരകളുണ്ട്, പിന്നെ വനവിഭവങ്ങളുണ്ട്. ഓക്കെ. വനവിഭവങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെല്ലാം? തേനുണ്ടാവും, പിന്നെ ഈ കുന്തിരിക്കം, പുളി, ഇഞ്ച, ഓക്കെ, മഞ്ഞള്. ഓക്കെ. ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് തേനുണ്ട്, കണ്ടോ. ഇത് ഇത് ചെറുതേനാണല്ലേ? ചെറുതേനാണിത്. അതുപോലെ തന്നെ വൻ തേൻ എന്നാണ് സാറ് പറഞ്ഞു തന്നത്. വൻ തേനുണ്ട്, പിന്നെ കുന്തിരിക്കം. ഇത് ഇഞ്ചയല്ലേ? ആ ഓക്കെ. ഇഞ്ചയുണ്ട്, പിന്നെ കുടംപുളി, മഞ്ഞൾ, അങ്ങനെ കുറേ ഐറ്റംസ് അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടല്ലേ? ഇതൊക്കെ എന്താണ്? ഹൗസ് ബോട്ട്. ആ ഹൗസ് ബോട്ടിന്റെ ഒരു ചെറിയ മിനിയേച്ചർ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വഞ്ചി അല്ലേ? ഓക്കെ. ഫ്ലവർ ബേസ്. ആഹാ. ഓക്കെ. ചൂരലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, ചൂരലൊക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണ എക്സ്പോല്? നന്നായിട്ട് പോകുന്നുണ്ടോ? ഓക്കെ. ഏതൊക്കെ സാധനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് പോയത് ഇത്തവണ? പോയത് വനവിഭവങ്ങളുണ്ട്, പിന്നെ ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഒരുപാട് പോയല്ലേ. ഓക്കെ ഓക്കെ. കഴിഞ്ഞ വർഷം ഇവിടെ സ്റ്റോൾ ഇട്ടിരുന്നോ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ വർഷവും ഇത്തവണയും തമ്മിൽ എന്താണ് വ്യത്യാസം? കഴിഞ്ഞ വർഷം കൂടുതൽ സെയിൽ ഉണ്ടായിരുന്നു. ഓക്കെ. ഇത്തവണ എങ്ങനെയുണ്ട്? അത്രത്തോളം ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ അല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഈ സംഘത്തിലുള്ള ആളുകൾ തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നതും കാര്യങ്ങളും അല്ലേ? എത്ര പേരുണ്ടാവും ഏകദേശം അതിൽ വർക്ക് ചെയ്യുന്നവര്? മൂന്നാല് പേരുണ്ടാവും. മൂന്നാല് പേര്? ആ മൂന്നാല് പേരാണോ ഇതെല്ലാം ചെയ്യുന്നതും കാര്യങ്ങളും? ആ ഈ വനവിഭവങ്ങളൊക്കെ വേറെ ആളുകളാണ് അല്ലേ? ഇതെല്ലാം ഈ സംഘത്തിന്റെ കീഴിൽ തന്നെ അല്ലേ? ഓക്കെ ഓക്കെ. വേറെന്തെല്ലാമാണ് സംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ? വേറെ കുട നിർമ്മാണം. അതിത്തവണ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ. ആ ഓക്കെ ഓക്കെ. അത് ജോൺസിന്റെ ഇതായിരുന്നല്ലോ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. ആ ഓക്കെ ഓക്കെ. പിന്നെ അതെന്താണ് ആ ബ്ലാക്ക് കളറില്? ചൂടാക്കിയ തേനാണല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് സർവീസ് സഹകരണ, അതായത് സഹകരണ വകുപ്പിന്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളില്? ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ആളും കൂടെയാണ്. ഓക്കെ ഓക്കെ. നന്നായി തന്നെ പോകുന്നു എക്സ്പോ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പം സാർ ഒരുപാട് വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചു. ഒരുപാട് നിങ്ങൾ കാണാം, ഒരുപാട് ചൂരൽ ഫർണിച്ചറുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. കുറേ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ പോയി എന്നാണ് പറയുന്നത് ഇത്തവണത്തെ എക്സ്പോയില്. അതുപോലെ തന്നെ ഇവിടെ കാണാം കേട്ടോ, കുറേ പ്രോഡക്റ്റ്സുകളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇത്തവണ ചൊള്ളനവയൽ. എന്തോ ഇവിടെ ഇരുന്ന് തന്നെ ചെയ്തതാണോ? ആ ഓക്കെ ഓക്കെ. ഓ നൈസ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്നിരുന്ന് ചെയ്തതാണല്ലേ. ഓക്കെ ഓക്കെ. നന്നായി ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം. ഇതൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്തതാണല്ലേ. ഓക്കെ. ഇവര് ഇതിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് ഷോപ്പിലിരുന്ന് ഇത് ചെയ്തതാണെന്നാണ് പറയുന്നത്, ഈ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഉള്ളവരാണെന്ന് മനസ്സിലായി നമുക്കപ്പോൾ അല്ലേ. അതാണ് ചൊള്ളനവയലിൻ്റെ ഇത്തവണത്തെ സഹകരണ എക്സ്പോയിലുള്ള വിശേഷങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.